എല്ലാ മെഡിക്കൽ സ്റ്റോറിനും ഒന്നും കഴിക്കണേ ലൈറ്റ് പിടിപ്പിച്ച സംഭവം ഉണ്ട്. ചെറിയ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ സമയം ഒരു 7 ആയിട്ടുണ്ട്. ഞാനൊക്കെ ഇവിടെ പുറത്ത് നിൽക്കോട്ടോ. ഇത് എന്ത് കണ്ടിട്ടാന്നറിയില്ല. എൻ്റെ ആൾക്കാർ ഭയങ്കര തിരക്കാണ്. ഇത് കഴിക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഭേൽപൂരിയാണ്, അതായത് മസാല പൂരി എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സംഭവം കാണിച്ചാണ് സംഭവം ഉണ്ടാക്കുന്ന എങ്ങനെയെന്നോ കേട്ടോ. പാനിപൂരിയുടെ പൂരിയാണ് കേട്ടോ. ഈ സാധനം ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തോ ചില്ലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയോ അതിന്റെ ചേരുവകളൊക്കെ നിറച്ചു വെച്ചേക്കോട്ടോ. ഈ സംഭവം ഈ ഗോൾഡ് അകത്തേക്ക് കിഴങ്ങ് ഇങ്ങനെ വെക്കുവാട്ടോ സംഭവം. അതാണ് ഈ ബോയിൽഡ് കിഴങ്ങ്, അതായത് പുഴുങ്ങിയ കിഴങ്ങ്. ഈ പുഴുങ്ങിയ കിഴങ്ങ് ഈ സംഭവത്തിലേക്ക് ഇറക്കി വെക്കുവാണ്. അതിന്റെ ചേരുവകൾ എന്നാണ്ടൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് ചമ്മന്തി അതുപോലെ തന്നെ പിന്നെ മല്ലിയില ചുമന്ന നിറത്തിലുള്ള ഒരു ചട്നിയും അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ഒരു ചട്നിയും ഇവിടെ ഇടുന്നുണ്ട് എന്റെ മുളക് കൂടെ. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാണല്ലോ. അതിന് മാത്രം ആൾക്കാരായിരുന്നു മേടിച്ചിവിടെ കഴിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് വിശ്രമം അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. രണ്ടും മൂന്നും പേരിങ്ങനെ നിന്ന് ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മുടെ നാട്ടിലെ മിച്ചർ പോലെ ഇങ്ങനെ സംഭവം കേട്ടോ. അത് സേവ എന്നാണ് ഇവിടെ പറയുന്നത്. സേവ് പൂരി എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അത് അടിപൊളി. ഞാൻ താടിയിലൊക്കെ നിറച്ചായിട്ടോ. വെറുക്കൊന്നും പ്രശ്നമല്ല, നിങ്ങക്ക് താടിയില്ലല്ലോ. ബോംബെക്കാർക്ക് സ്ഥിരം പ്രാക്ടീസ് ആലേ. ഇവരുടെ വലിയ വായ തിന്നു ശരി. അത് ശരിയാ, നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ കപ്പയും ഞാനെന്തിനാ ചെറിയ വാങ്ങതി. അപ്പൊ ഇതിന്റെ അകത്തോണ്ടല്ലോ ഫുൾ തൈരാണ് കണ്ടോ. ഈ തൈരിട്ട് സംഭവം വായിലേക്ക് ഇടുമ്പോണ്ടല്ലോ മൊത്തം. ശിവ്യങ്ങൾ മേടിച്ചു സേവ്പൂരി. സേവ്പൂരി ഇതൊന്ന് കഴിച്ചോ കേട്ടോ. സംഭവം വാ തയ്യാനുള്ള നമ്മുടെ കുഞ്ഞു മാവുണ്ട്. ഇത് കഴിക്കാൻ പറ്റില്ല. കിട്ടില്ലേ അത് കഴിക്കാൻ. അത്രയും മാവ് വിളിക്കണം അല്ലേ. ബോംബെക്കാരെ സംബന്ധിച്ചിട്ട് മാവ് വിളിച്ച് മാവ് വിളിക്കുന്ന ശീലമുള്ളതാണ് പെർഫെക്റ്റ്. അവസാനം വന്നപ്പോ കൊറേ തൈര് മാത്രമല്ല ഇത്. ചീസ് ടോസ്റ്റ് സാൻഡ്വിച്ച്. ഇത് ഇതിന്റെ പേര് എന്താ പറഞ്ഞത്? ചീസ് ടോസ്റ്റ് സാൻഡ്വിച്ച്. ചീസ് ടോസ്റ്റ് സാൻഡ്വിച്ച്. അപ്പം അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് നമ്മുടെ ചീസൊക്കെ നിറച്ച സംഭവമായിരിക്കും. അത് തന്നെ ചീസുണ്ട്, അതുപോലെ കുറെ കിഴങ്ങുണ്ട്. കിഴങ്ങില്ലാത്ത പരിപാടിയില്ല ഇവിടെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രിയുള്ളവർ ഇവിടെ ഉള്ള ഒരു ഭക്ഷണം. കാരണം ഇവിടെ കണ്ടില്ലേ ഒരു കടയിലൊക്കെ എന്ത് തിരക്കാൻ നോക്കി ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് കേട്ടോ, ഈ ചേട്ടന്റെ കടയിലാണ് നമ്മൾ വന്നത്. എല്ലാവരും വീടും പൂട്ടിയും ഇറങ്ങുവാണ്, ഭേൽപൂരി കഴിക്കാനും പാനിപ്പൂരി കഴിക്കാനൊക്കെ വേണ്ടിട്ട്. അടിപൊളി എരിവുണ്ട്, ഇന്നലത്തെക്കാളും നല്ല എരിവുണ്ട് അല്ലേ. കഴിഞ്ഞ ദിവസം കഴിച്ച പാനിപ്പൂരിയേക്കാളും കുറച്ചുകൂടെ എരിവുണ്ട് കേട്ടോ ഇതിന്. ഇവിടെ ഇങ്ങനെ നീണ്ടു കിടക്കോട്ടോ, രണ്ട് സൈഡും കടകൾ. അങ്ങ് ദൂരെ വരെയുണ്ട്. കൂടുതലും ലേഡീസ് ഐറ്റംസ് അല്ലേ. ലേഡീസ് ഐറ്റംസ് ഉള്ള കടകളാണ്.
കൂടുതലും കിടക്കണം. അങ്ങ് ദൂരത്തെ റോഡ് വരെ നിൽക്കുന്നത് കട ഒരു 300-400 മീറ്റർ. ആ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ പാനിപ്പൂരി കട. ഒരു മിനിറ്റിൽ എത്ര രൂപ വരുന്നെന്ന് പറഞ്ഞു. ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വലിയൊരു ഹോട്ടൽ തുടങ്ങുന്നതിനേക്കാളും ഒക്കെ മെച്ചം. എനിക്ക് തന്നെ പഠിക്കുകയൊന്നും വേണ്ട, നേരെ ഇതുപോലത്തെ ഒരു കടയിട്ട് കഴിഞ്ഞാൽ. കാരണം അവിടെ ഒരു മിനിറ്റിൽ 1000 രൂപയോളം ആയിരക്കണക്കിന് രൂപ. ഒരു മിനിറ്റിൽ 1000 രൂപ വെച്ചാൽ കണക്ക് കൂട്ടിക്കുക എത്ര രൂപയാണ് വന്ന് ചാറണമെന്നറിയോ. എന്നാൽ ചുറ്റും നിൽക്കും ആൾക്കാർ, നിൽക്കാൻ സ്ഥലമില്ല. അതെ, എന്നിട്ട് പോലും മുംബൈയിലെ സൺസെറ്റ് കാണാൻ വേണ്ടി നമ്മളത് ഇവിടെയുള്ള രാജോഡി ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് വന്നിട്ടോ. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും കേട്ടോ ഈ ബീച്ച്. അപ്പോൾ ഈ ബീച്ചിലെ കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വ്ളോഗൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ചെരുപ്പ് പറിക്കാൻ പറ്റില്ല കേട്ടോ, അതുപോലെ കാല് ഒട്ടി പിടിക്കുന്നുണ്ട്. രാജോഡി ബീച്ചാണ് മുംബൈയിൽ. വസായിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? വസായിന് ഒരു 10-15 കിലോമീറ്റർ. അപ്പം ഇത് വിരാര വണ്ടി വിളിച്ച് കൊണ്ടുവരും. 15 അല്ല വണ്ടി പോകും കേട്ടോ, അതുകൊണ്ടോ വണ്ടിയുടെ പാടുണ്ടോ. ഇപ്പൊ നല്ല വേലിയിറക്ക സമയം കേട്ടോ, ഇപ്പൊ അവിടെ മരെ തിരയടിക്കണുള്ളൂ. രാവിലെയൊക്കെ ആണെങ്കിൽ ഇവിടെ മാറി, നമ്മൾ ഈ നിൽക്കുന്ന ഇവിടെ മാറി തിര വരുന്ന പറഞ്ഞത്. വഴി പോയ കച്ചവടക്കാരന്റെ വടിയും മേടിച്ച സിവി ഞങ്ങള് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. മണി കൂടെ അടിച്ചോ. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും കേട്ടോ. ഒരുപാട് ആൾക്കാരിവിടെ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുതിര സവാരി ഉണ്ട്, ഐസ്ക്രീം കച്ചവടക്കാര്, അങ്ങനെ നമ്മുടെ സാധാരണ കടപ്പുറത്ത് കാണുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്തായാലും രസമായിട്ടുണ്ടോ, നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുവാണ്. ഈ കടൽ കാണുമ്പോഴേ ഒരു വല്ലാത്ത വികാരമാണ്. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ഇടുക്കിക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കാണണമെങ്കിൽ ഒന്ന് ആലപ്പുഴയ്ക്ക് പോകണം, അല്ലെങ്കിൽ എറണാകുളം പോകണം. അപ്പോൾ അതുകൊണ്ട് കടൽ കാണുമ്പോഴൊന്നും എന്നാ പറയണേ, ഓരോ തിര അടിക്കുമ്പോഴും തിര പുറകോട്ട് പോകുമ്പോഴൊക്കെ എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഇത്രയും നീട്ടാനാണെന്ന് അന്വേഷിച്ച് അത് 3 ബീച്ചാണ് സംഭവം. 3 ബീച്ച് കൂടിയതാട്ടോ, ഇത്രയും നീളത്തിലിങ്ങനെ കിടക്കണേ. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളോട് ഈ മുംബൈ സീരീസിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാഴ്ചകളൊന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ എടുത്തു നോക്കുക, കഴിഞ്ഞ പ്രീവിയസ് പാർട്ടുകളൊക്കെ കണ്ടിട്ട് വരിക കേട്ടോ. മുംബൈ സീരീസിൻ്റെ പുതിയ കാഴ്ചകളുമായിട്ട് വരുന്ന എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.